അവരിൽ പലരും അതിസമ്പന്നരാണ്, വലിയ വലിയ രാഷ്ട്രീയക്കാരുമായിട്ടും നല്ല ബന്ധമുള്ളവര്. സോപ്പിട്ട് നിന്ന് അവരെന്നെയും കൈപിടിച്ച് കയറ്റും. അതൊന്നുമല്ല, എന്തൊക്കെയോ കള്ളത്തരങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്. എന്താ സുഭാഷൻ എന്നെ കണ്ടപ്പോ ഒരു പരിങ്ങൽ? പരിങ്ങേണ്ട വകയൊക്കെ ഇങ്ങനെ ചെയ്ത് കൂട്ടുന്നുണ്ട് ഏട്ടത്തി. ഞങ്ങൾ പോലീസുകാര് ചില കള്ളന്മാരെ പിടിക്കുന്നത് ഇങ്ങനെയാ. ഞങ്ങളുടെ മുന്നിലെത്തുമ്പോ ചിലർക്ക് അനാവശ്യമായ ഭയവും നിറയലും ഒക്കെ ഉണ്ടാവും. അപ്പൊ പിടികൂടി ചോദ്യം ചെയ്താൽ ഉറപ്പിക്കാം അവരെന്തോ കള്ളത്തരം ചെയ്തിട്ടുണ്ട്. ഉണ്ടല്ലോ സുഭാഷേ, റിസോർട്ടിന്റെ മറവിൽ നീ കാണിക്കുന്ന എല്ലാ കള്ളത്തരവും എനിക്കറിയാം. ഞാനത് കള്ളത്തരം കാണിക്കാനാണ്? ഒന്നുമില്ല, ചില ടൂറിസ്റ്റുകൾ അവിടെ കൊണ്ടുവന്നത് ഒഴിച്ചാ എനിക്ക് വേറെ ഒന്നും അറിയില്ല. ഞാനൊരു കള്ളത്തരം കാണിച്ചിട്ടില്ല. സുഭാഷ്, നീ വെറുതെ എന്റെ മുമ്പിൽ കിടന്ന് വാദിക്കരുതേ. എല്ലാം എനിക്കറിയാം. പിടിച്ചു നിർത്തി രണ്ടെണ്ണം പൊട്ടിച്ച നീ തന്നെ അതൊക്കെ പറയുകയും ചെയ്യും. വേണോ അത്? ഇവിടെ വെച്ച് കൂടുതൽ സംസാരിച്ച് ഞാൻ രംഗം വഷളാക്കുന്നില്ല. എല്ലാം ഞാൻ കാണുന്നുണ്ട്, അറിയുന്നുണ്ടെന്ന് മാത്രം നീ മനസ്സിലാക്കിയാ മതി. ഇനി നീ എന്ത് ചെയ്യണോന്ന് നീ തന്നെ തീരുമാനിക്കും. ഹലോ സച്ചിൻ സർ, എത്ര നേരമായി ഞാൻ വിളിക്കുന്നു, ഫോൺ എടുക്കില്ല, എന്നെ ഇങ്ങോട്ട് വിളിക്കുകയില്ല. എന്നെ മറന്നാലും നിങ്ങളുടെ കുഞ്ഞിനെ മറക്കരുത്. അതിന്റെ വിശേഷം ചോദിക്കാനെങ്കിലും എന്നെ ഇടയ്ക്കിടയ്ക്കൊന്ന് വിളിക്കണം. ജെനിഫർ പ്ലീസ്, എന്റെ ഇപ്പോഴത്തെ അവസ്ഥ താണെന്ന് മനസ്സിലാക്കണം. എന്റെ അവസ്ഥ സച്ചിൻ സാറും മനസ്സിലാക്കണം. എന്റെ വയറ്റ് വളരുന്നത് നിങ്ങളുടെ കുഞ്ഞാ. കുഞ്ഞ് വളരുംതോറും എന്റെ ടെൻഷനും കൂടി വരുക. ഞാൻ ഇടയ്ക്കിടെ ചെന്ന് ഡോക്ടറെ കാണാറുണ്ട്. അധികം സ്ട്രെയിനുള്ള ജോലിയൊന്നും ചെയ്യരുതെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. കുഞ്ഞ് ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല, ഇടത്തോട്ട് ചരിഞ്ഞു കിടക്കണമെന്നാ ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ചെറിയനവൻ സമ്മതിക്കണ്ടേ? നമ്മുടെ കുഞ്ഞിന് ഇത്തിരി അനക്കം വെച്ച് തുടങ്ങി കേട്ടോ. നാലാം മാസത്തിലല്ലേ അനക്കം വെക്കുന്നത്, നീ ഫോൺ വെച്ചിട്ട് പോവാൻ നോക്കാം.
ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്നോട് ഇത്രയും റൊമാൻറ്റിക് ആയിട്ട് സംസാരിച്ചൂടെ? ഈ സമയത്താ കുഞ്ഞിന്റെ അച്ഛന്റെ പരിചരണവും സാമീപ്യവും ഒക്കെ വേണ്ടേ? ഞാനത് വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് സച്ചിൻ സർ. എനിക്ക് സച്ചിൻ സാറിനെ കാണണമെന്നുണ്ട്, എന്റെ അടുത്ത് തന്നെ വേണമെന്നുണ്ട്. നമുക്കിടയിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ അനുപമയെ വിളിച്ച് പറയണമെന്നുണ്ട് എനിക്ക്. അത് എല്ലാം തുറന്ന് പറയേണ്ടി വരും എനിക്ക്. അവളെ എല്ലാ സത്യം അറിയിക്കേണ്ടി വരും. ഇങ്ങനെ എത്ര കാലം മുന്നോട്ട് പോകും സച്ചിൻ സർ? എന്റെ കുഞ്ഞിന്റെ അച്ഛനെ എനിക്ക് വേണം. ജെന്നിഫർ, താൻ അബദ്ധമൊന്നും കാണിക്കരുത്, അനുപമയെ ഒന്നും അറിയിക്കരുത്. ഞാൻ എന്ത് വേണമെങ്കിലും തരാം. ഞാൻ വിളിക്കാം, നമുക്ക് നേരിട്ട് കാണാം. അവരെ സഹായിക്കാനെന്ന പേരിൽ താൻ റിസോർട്ടിൽ തന്നെ കാണണമെന്ന് ഞാൻ പറഞ്ഞല്ലേ. താൻ ഇങ്ങനെ കറങ്ങി നടന്നാൽ എങ്ങനെയാ? അതൊന്നും സാറ് പേടിക്കണ്ട, അവര് ഞാൻ അറിയാതെ എങ്ങും പോവില്ല. താൻ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? എം എൽ എമാരുടെ പേരിൽ കുറച്ച് കാശ് റിസോർട്ടിൽ കെട്ടിവെച്ചില്ലെങ്കിൽ അത് പ്രശ്നവും സാറേ. വലിയ ബിസിനസ് വരുന്നു എന്നുള്ള പേരിലല്ലേ അവരങ്ങോട്ട് ഇറക്കിയത്? അവര് കാശൊന്നും അടക്കുന്നില്ലല്ലോ, പിന്നെ എന്തിനാ അവരെ താമസിപ്പിച്ചിരിക്കുന്നതെന്നാ വീട്ടിലുള്ളവർ ചോദിക്കുന്നേ. കാശ് എന്നില്ലെങ്കിൽ ഇറക്കി അങ്ങ് വിടാൻ പറഞ്ഞു. അമ്മയും അച്ഛനും പറയുന്നതിനപ്പുറം സൂര്യചേട്ടന് വേറെ അഭിപ്രായങ്ങളൊന്നുമില്ല. ഉടനെ കുറച്ച് കാശ് കെട്ടിവെച്ചില്ലെങ്കിൽ പ്രശ്നവും സാറേ. ആവശ്യത്തിൽ കൂടുതൽ പണം ഞാൻ തന്റെ തന്നതല്ലേ? റിസോർട്ടിൽ റൂം ബുക്ക് ചെയ്യുന്ന ടൈമിൽ തന്റെ അല്ലല്ലോ തന്നത്. ആ പണം ഞാൻ മറ്റൊരാവശ്യത്തിന് വേണ്ടി മറിച്ചായിരുന്നു. കൊള്ളാം, എന്തുവാ സുഭാഷ ഇത്? താൻ കള്ളത്തരം കാണിച്ചു, പക്ഷെ ഇത്തരം കാര്യങ്ങൾ കാണിക്കാൻ പാടില്ല. സൂരജ് അവരോട് കാശ് ചോദിച്ചാൽ നാണക്കേട് എനിക്കാം. എം എൽ എമാർ അവിടെ ഉണ്ടാകേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അവരവിടുന്ന് പോയാൽ അതോടെ തീർന്നു. നമ്മൾ കണ്ട സ്വപ്നമൊക്കെ ഒരു നിമിഷം കൊണ്ട് തീരും. എനിക്കതൊക്കെ അറിയാം സാറേ, അതുകൊണ്ട് കുറച്ച് കാശ് എങ്ങനെങ്കിലും അടച്ചു പറ്റൂ. എന്റെ ആവശ്യമായി പോയില്ലേ, ഞാൻ പണം അറേഞ്ച് ചെയ്തു തരാം. അതും താൻ അടിച്ചു മാറ്റാതിരുന്നാ മതി. ഇല്ല സർ, അടിച്ചു മാറ്റാതിരുന്നാൽ നിനക്ക് നല്ലത്. ദീപ്തിയുടെ ഹസ്ബൻഡ് റിസോർട്ട് ആയതുകൊണ്ട് പോലീസ് ഇടപെടൽ ഉണ്ടാകില്ല. അതുകൊണ്ടാണ് എം എൽ എമാരെ അവിടെ പാർപ്പിച്ചത്. പോലീസുകാരെ കൊണ്ട് ഒരു ശല്യമില്ല. ഇപ്പൊ ശല്യം താനാ. ഞാനതിന് സോറി പറഞ്ഞില്ലേ സാറേ, ഇനി ഇത് ആവർത്തിക്കില്ല. പിന്നെ പോലീസുകാരെ സംശയിക്കില്ല എന്ന് പറയുന്നൊക്കെ വെറുതെ തോന്നല. ദീപ്തി അടുത്തേക്ക് എന്തോ ഒരു സംശയമുണ്ട്. എം എൽ എമാരെ കുറിച്ച് ദീപ്തി എന്തെങ്കിലും ചോദിച്ചോ? അങ്ങനെ വ്യക്തമായിട്ടൊന്നും ചോദിച്ചില്ല. എന്നാലും നീ കാണിക്കുന്ന കള്ളത്തരങ്ങളൊക്കെ എനിക്കറിയാമെന്ന് എന്നോട് പറഞ്ഞു. അത് പോലീസ് ബുദ്ധി. പേടിക്കാനൊന്നുമില്ല, നിന്റെ മനസ്സിലുള്ള എടുക്കാൻ അവള് ചില നമ്പറൊക്കെ പ്രയോഗിക്കും. നീ അതിൽ വീഴരുത്. ഏയ്, ഞാനൊന്നും പറയില്ല. കള്ളക്കളിയിൽ പോലീസുകാരെക്കാൾ ഒരുപടി മുമ്പിലല്ലേ രാഷ്ട്രീയക്കാര്. അതെ സാറ, ചെക്ക് നിന്നിരുന്നെങ്കിൽ എനിക്കങ്ങ് പോവായിരുന്നു. നിങ്ങൾ പോലീസുകാരാണെന്ന് ഒരിക്കലും ഇവിടെ താമസിക്കുന്നവർ തിരിച്ചറിയരുത്.
വിസിറ്റേഴ്സ് അല്ലെങ്കിൽ ഇവിടെ താമസിക്കുന്നവർ, അല്ലെങ്കിൽ സൂരജേട്ടന്റെ ഫ്രണ്ട്സ്, അതും അല്ലെങ്കിൽ ഇവിടുത്തെ സ്റ്റാഫ്സ്, അങ്ങനെ എന്തെങ്കിലും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ടീമിന്റെ മൂവ്മെന്റ്സ്. ആകെ 15 പേരെയാണ് ഇവിടെ ഡ്യൂട്ടി കിട്ടിയിരിക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ MLA മാരുടെ ചുമതല നൽകണം. 12 MLA മാരും നിരീക്ഷണത്തിലായിരിക്കണം. ബാക്കിയുള്ള പോലീസുകാർ പുറത്തുനിന്ന് വരുന്നവരെ നിരീക്ഷിക്കണം. ആ MLA മാരിൽ ചില സ്ത്രീകൾ മാത്രമേ പുറത്തു പോവാറുള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവരെ അവരറിയാതെ ഫോളോ ചെയ്യണം. അവർ സഞ്ചരിക്കുന്ന സ്ഥലങ്ങൾ നോട്ട് ചെയ്യണം. അവര് ഈ സ്റ്റേഷൻ പരിധി വിട്ട് പോവുകയാണെങ്കിൽ അവരെത്തുന്ന സ്ഥലത്തെ സ്റ്റേഷനുമായി ബന്ധപ്പെടണം. ഒരു സംശയം കൂടാതെ കെയർഫുള്ളായി നിങ്ങളെ ഏൽപ്പിച്ച ജോലി ചെയ്യുക. എന്ത് പ്രശ്നമുണ്ടെങ്കിലും അപ്പപ്പം എന്നെ ഇൻഫോം ചെയ്യുക. എല്ലാം വേണ്ടതുപോലെ ചെയ്തിട്ടുണ്ട്. ഇവിടെ മഫ്തിയിൽ പോലീസുകാരെ നിയോഗിച്ചിട്ടുണ്ട്. MLA മാരെ അവരെ നിരീക്ഷിച്ചോളും, വേണ്ട പ്രൊട്ടക്ഷനും കൊടുക്കും. എങ്കിലും സൂരജേട്ടന്റെ ഒരു ശ്രദ്ധയും വേണം. റിസോർട്ടിന്റെ ഓണർ എന്ന നിലയിൽ ഇവിടുത്തെ സ്റ്റാഫിൽ തന്നെ ചാരന്മാരുണ്ടാവും. അതുകൊണ്ട് ഒരു കാരണവശാലും പോലീസിന്റെ പ്രസൻസ് അവരെ അറിയിക്കരുത്. ഇവിടുത്തെ സ്റ്റാഫിൽ തന്നെ ചാരന്മാരുണ്ടാവും. അതുകൊണ്ട് ഒരു കാരണവശാലും പോലീസിന്റെ പ്രസൻസ് അവരെ അറിയിക്കരുത്. ഞാൻ ശ്രദ്ധിച്ചോളാം. എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി. ഓക്കേ. സ്വാമിജി പറയുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. മീര ആരുടെയും കൂടെ പോയതല്ല, നിങ്ങളോട് പിണങ്ങിപ്പോയതാ. അങ്ങ് ദൂരെ പോയി. പേടിക്കണ്ട, മടങ്ങി വന്നു. നിങ്ങൾ വീട്ടിലെത്തുമ്പോഴേക്കും നിങ്ങളുടെ മകളെ അവിടെ കാണാം. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ സ്വാമി? ഇരിക്കൂ. എന്റെ മുന്നിൽ വന്ന സ്ഥിതിക്ക് നിങ്ങളെക്കുറിച്ചും എനിക്ക് ചിലത് പറയാനുണ്ട്. എന്താ ഞങ്ങളെക്കുറിച്ച് പറയാനുള്ളത്? ഇന്നേക്ക് ഒരാഴ്ചയ്ക്കകം, അതായത് 7-ാം നാൾ അർദ്ധരാത്രിക്കകം, നിങ്ങളിൽ ഒരാൾ മറ്റൊരാളിനെ കൊല്ലും. ആരെ കൊല്ലുന്ന? അത് പറയാൻ പറ്റില്ല. ഒരു പക്ഷേ നിങ്ങൾ ഇയാളെ കൊല്ലാം, അല്ലെങ്കിൽ മറിച്ചു. ഇതൊന്നും നടക്കുന്ന കേസല്ല. സ്വാമിജി വെറുതെ പറയുന്നതാ. അത് കാര്യം ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ഉടക്കാറുണ്ടെങ്കിലും കൊല്ലാനൊന്നും പോകുന്നില്ല. ഇതെന്റെ പ്രവചനമാണ്, അത് തെറ്റില്ല. ഒരാഴ്ചയ്ക്കകം നിങ്ങളിൽ ഒരാൾ മറ്റൊരാളിനെ കൊല്ലുക തന്നെ ചെയ്യും. ഞങ്ങൾ പോട്ടെ സ്വാമി, ഇങ്ങനെയൊക്കെ പറഞ്ഞ അന്ധവിശ്വാസികൾ വിശ്വസിക്കും. ഞാൻ വിശ്വസിക്കില്ല. ഞാൻ ആ ടൈപ്പല്ല. മീരയുടെ കാര്യം പറഞ്ഞത് എന്നെ ഞങ്ങൾ വിശ്വസിച്ചിട്ടില്ല. പിന്നല്ലേ ഇത്? ഒരാഴ്ച കഴിയട്ടെ, എന്റെ പ്രവചനം ശരിയാകുമോ തെറ്റാകുമോ എന്ന് കണ്ടറിയാം. നമുക്ക് പോവാം മാധവേട്ട. വസന്തേ, സ്വാമിജിയുടെ ഒരു കാര്യം, നമ്മൾ വീട്ടിൽ എത്തുമ്പോ മീര വീട്ടിൽ ഉണ്ടാവും. അവളെ ചാറ്റിംഗ് വിദഗ്ധന്റെ കൂടെ എവിടെയെങ്കിലും കറങ്ങുന്നുണ്ടാവും. വസന്തേ, ഞാൻ നോക്ക്.
ചേച്ചി കൊള്ളാല്ലോ, അല്ലേ വസന്തേ? ഭഗവാനെ, അത്ഭുതം എന്നല്ലാതെ എന്താ പറയ? വെറുതെ സ്വാമിയുടെ അടുത്ത് നിന്ന് കാശ് കളഞ്ഞു. മീറുതെ ഇവിടെ എത്തി. എവിടെയായിരുന്നു നീ ഇതുവരെ? ആരുടെ കൂടെ അടി നീ പോയത്? ഞാൻ ആരുടെ കൂടെയും പോയതൊന്നുമല്ല. ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ ബാംഗ്ലൂർ വരെ പോയതാ. ഇടി പറഞ്ഞിട്ട് പോകാമായിരുന്നില്ലേ നിനക്ക്? എന്തിന്? നിങ്ങൾ എന്നെ തല്ലിയില്ലേ? അതിന്റെ ദേഷ്യത്തിൽ പറയാതെ പോയത് തന്നെയാ. എന്തായാലും സഹദേവന് ഭാഗ്യമുണ്ട്, മീരെങ്ങും പോയില്ലല്ലോ. എന്റെ 2000 രൂപ പോയി കിട്ടി. ഞാനാ നിർഭാഗ്യവാൻ. ആ സ്വാമി കുക്കിടാനന്ദന് ഒരു ഭയങ്കരം തന്നെയാ സുരേഷേ. ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോ മീര അവിടെ കാണുമെന്ന്. ഞങ്ങൾ വന്നപ്പോ ദാ മീര ഇവിടെ. അത്ഭുതം തന്നെയാണല്ലോ. എന്റെ മോളെ, വിശ്വസിക്കാത്ത ഞാൻ കൂടി വിശ്വസിച്ചു പോയി. സ്വാമിയെ നമിക്കണം. പിന്നെ സ്വാമി മറ്റൊന്നുകൂടി പ്രവചിച്ചിരുന്നു. എന്താത്? ഇന്നു മുതൽ 7-ാമത്തെ ദിവസം അർദ്ധരാത്രി 12 മണിക്കകം ഞങ്ങളിൽ ഒരാൾ മറ്റേയാളെ കൊല്ലുമെന്ന്. മീരയുടെ കാര്യത്തിൽ സ്വാമിജിയുടെ പ്രവചനം സത്യമായി, ഇക്കാര്യത്തിലും സത്യമാവോ? അയ്യോ, അതിനെ ഞങ്ങള് തമ്മിൽ ശത്രുതയൊന്നും ഇല്ലല്ലോ കൊല്ലാനായിട്ട്. ഓ, പ്രവചനമല്ലേ? അതിനുള്ള കാരണം അപ്പൊ ഉണ്ടായിക്കോളൂ. എന്തായാലും രണ്ടുപേരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ. മിക്കവാറും ഈ പ്രവചനം സത്യമാവാൻ സാധ്യതയുണ്ട്. അയ്യോ മീരേ, അച്ഛനെ അമ്മയെന്ന് ശ്രദ്ധിച്ചേക്കണേ. ഞാൻ പോകുന്നു, പറട്ടെ. വസന്തേ, നീ എന്നെ കൊല്ലുവടി. നിങ്ങൾ എന്നെ കൊല്ലുവോ ദുഷ്ട? ഏതായാലും 1 ആഴ്ചത്തെ സമയമുണ്ടല്ലോ, നോക്കാം ആരാരെയാ കൊല്ലുന്നേന്ന്. എന്നെ കൊല്ലല്ലേ മാധവേട്ട, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നെ വെറുതെ വിടണം. ഈശ്വര, എന്ത് സമാധാനത്തിൽ ഞാൻ ഇനി ഇവിടെ കഴിയും? അയ്യോ, സ്വാമിയുടെ പ്രവചനം സത്യമാവും. മിക്കവാറും വസന്ത എന്നെ കൊല്ലും. അയ്യോ. സൂരജ്, ഞാൻ പോട്ടെ. സച്ചിൻ, തന്റെ ഈ അവസ്ഥ കാണുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്. ഇങ്ങനെ നശിക്കാൻ മാത്രം എന്താ ഉണ്ടായത്? താൻ ഒരു തെറ്റ് ചെയ്തു തന്റെ ഡാഡിക്ക് വേണ്ടി. അതിന്റെ പേരിൽ താൻ ജയിൽ ശിക്ഷ അനുഭവിച്ചു. ഇതാണോ തന്റെ മനപ്രയാസത്തിന് കാരണം? എടോ, ചെയ്യാത്ത തെറ്റിന് ഞാൻ അനുഭവിച്ചില്ലേ ജയിൽ ശിക്ഷ? അതിന്റെ പേരിൽ കുടിച്ച് സ്വയം നശിക്കുകയാണോ ചെയ്യേണ്ടത്? എന്റെ സച്ചിൻ, താൻ ഈ കുടിയൊന്ന് നിർത്ത്. താൻ തന്നെ കുറിച്ച് ഓർക്കുന്നില്ല, അത് പോട്ടെ. തന്റെ ഭാര്യ അനുപമയെ കുറിച്ച് ഇങ്ങനെ താൻ ഓർക്കണ്ടേ? ഈ നശിച്ച കുടിയൊന്ന് നിർത്ത്, വിഷമിപ്പിക്കരുത് അനുപമയെ. സൂരജ്, പ്ലീസ്, എനിക്ക് ഉപദേശം കേൾക്കണ്ട. പിന്നെ ഞാൻ ഇവിടെ വരുന്നതിന് സൂരജിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് പറ. ഞാൻ ഇനി ഇങ്ങോട്ട് വരുന്നേയില്ല. എന്ത് വിഷമം, എനിക്കെന്ത് ബുദ്ധിമുട്ട്? സച്ചിൻ വരുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്റെ ജീവൻ രക്ഷിച്ചതിനുള്ള കടപ്പാട് എന്നും എനിക്ക് സച്ചിനോടുണ്ടാവും. ഈ റിസോർട്ടിങ്ങിന് ഉയർന്നു നിൽക്കുന്നതിന് പിന്നിലും സച്ചിന്റെ നല്ല മനസ്സുണ്ട്. ആ താനിങ്ങനെ നശിക്കുന്ന കാണുമ്പോ എനിക്ക് വിഷമമുണ്ട്. എന്താ താനിങ്ങനെ മാറാൻ കാരണം? ജയിലിൽ പോവേണ്ടി വന്നതിന്റെ മനോവിഷമോ അല്ലെങ്കിൽ പിന്നെ എന്താ കാരണം? സാമ്പത്തികമായി തകർന്നതാണോ കാരണം? സച്ചിൻ ഒരു ബിസിനസ്സുകാരനല്ലേ, അതിൽ തകർച്ചയുണ്ടാവും ഉയർച്ചയുണ്ടാവും. അതുപോലെ തന്നെ ഇതിനെയും കണ്ടാ പോരെ, സച്ചിൻ മനസ്സ് വെച്ചാൽ പെട്ടെന്ന് തന്നെ പഴയതുപോലെ ആവാൻ കഴിയും. ഞാൻ സാമ്പത്തികമായിട്ട് തകർന്നു എന്നുള്ളത് നേരാ. എല്ലാം വിറ്റ് പറക്കിയും കടം വാങ്ങിയും ഡാഡിയെ ജയിലിൽ നിറക്കി എന്റെ ബിസിനസ് മുഴുവൻ തകർന്നു. പക്ഷേ അതൊന്നും അല്ല എന്റെ പ്രോബ്ലം. പിന്നെന്താ? അനുപമയുടെ ഡാഡിയുടെ പിയെ ജെനിഫർ ഗർഭിണിയാണ്.
അവളുടെ വയറ്റിൽ വളരുന്നത് എന്റെ കുഞ്ഞാണ്. എനിക്ക് പറ്റിയൊരബദ്ധം തിരുത്താൻ പറ്റാത്ത തെറ്റ്. ഞാൻ എന്റെ അനുപമയെ ചതിച്ചു. ചതിയനാണ് ഈ സച്ചിൻ. സ്വബോധത്തോടെ എനിക്ക് എന്റെ അനുപമയെ ഫേസ് ചെയ്യാൻ പറ്റില്ല. കുറ്റബോധം എന്നെ തളർത്തുന്നു. മദ്യപിക്കുന്നത് അവളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയാ. ഒക്കെ മറക്കാനാ. സൂരജ്, ഇത് മറ്റൊരാളോട് പറയരുത്. എന്റെ അനുവെങ്ങാനിത് അറിഞ്ഞ സഹിക്കാൻ പറ്റില്ല അവൾക്ക്. അവളെ എനിക്ക് നഷ്ടപ്പെടും. ജെനിഫറിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് കഴിയില്ല സൂരജ്. എനിക്ക് പറ്റിയൊരു തെറ്റിന് ഞാൻ വലിയ വില കൊടുക്കേണ്ടി വരും. അവൾക്ക് വേണമെങ്കിൽ അവരെ കൊല്ലാമായിരുന്നു, പക്ഷെ അതിനവൾ മുതിരുന്നില്ല. ഇഞ്ചിഞ്ചായി അനുപമയും കുടുംബവും സ്വയം ഇല്ലാതാവണം. അതാണ് അവളുടെ ലക്ഷ്യം. പ്രതികാരം.